മാറാക്കറ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാമത് പ്രസിഡന്റായി കോൺഗ്രസിലെ വി മധുസൂദനൻ ചുമതലയേറ്റു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നതോടെ മധുസൂദനൻ ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു യു ഡി എഫ് ധാരണ പ്രകാരമാണ് പ്രസിഡന്റ് മാറ്റം നിലവിൽ ഭരണകാലയളവിൽ ഇത് രണ്ടാം തവണയാണ് മധുസൂദന പ്രസിഡന്റാവുന്നത് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും വേദിയായ മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയിലെ മൂന്നാമത്തെ പ്രസിഡന്റായാണ് കോൺഗ്രസിലെ വി മധുസൂദനൻ അധികാരമേൽക്കുന്നത് പതിനാലംഗ ഭരണസമിതിയിൽ പതിമൂന്നംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് മധുസൂദനൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരാൾ വിദേശത്തായതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷത്തെ ആറംഗങ്ങളും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു മുൻപ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്ററാണ് മധുസൂദനന്റെ പേര് നിർദ്ദേശിച്ചത് വൈസ് പ്രസിഡന്റ് വഹീദ ബാനു പിന്താങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പ്രകാശ് ബാബു ആയിരുന്നു ഭരണാധികാരി വരണാധികാരി ശേഷം എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉപാധ്യക്ഷ വഹീദ ബാനു മാസ്റ്റർ ഒ കെ സുബൈർ മുഹമ്മദ് അലി പള്ളിമാലിൽ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് പ്രസിഡന്റ് വി മധുസൂദനൻ പറഞ്ഞു ആ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിലാണ് ഇനി കടന്നു വരാനുള്ളത് വരാൻ പോകുന്ന ഒന്നര വർഷക്കാലം കൊണ്ടൊരു ദീർഘകാലമായ കാലമല്ല വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച വലിയ വലിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വലിയ ഉദ്ദേശമാണ് അതോടൊപ്പം ഏറ്റവും വലിയ മുന്തിയ മുൻഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഈ വർഷം നമ്മുടെ പഞ്ചായത്തിൽ വലിയ കുടിവെള്ള പ്രശ്നം വളരെയേറെ രൂക്ഷമാണ് ഒരുപാട് ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത് ഈ ഭരണസമിതിയിൽ യുഡിഎഫ് ബന്ധം അവസാനിപ്പിച്ച് ഇടതിനൊപ്പം ചേർന്ന് വികസന മുന്നണിയുടെ ബാനറിൽ വിജയിക്കുകയും ധാരണപ്രകാരം മധുസൂദ്രൻ ആവുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു വർഷം തികയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മധുസൂദ്രൻ യുഡിഎഫിലേക്ക് ചേക്കേറുകയും മുന്നണിക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയും ചെയ്തു ഇതിനുശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെയാണ് മധുസൂദനന് മർദ്ദനമേറ്റത് ശേഷമുള്ള കാലയളവിൽ എ പി മൊയ്തീനകുട്ടി മാസ്റ്ററായിരുന്നു പ്രസിഡന്റ് പദം അലങ്കരിച്ചിരുന്നത് ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മധു വീണ്ടും പ്രസിഡന്റ് കസേരയിൽ എത്തുന്നത് എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ മധുസൂദനന് ഇല്ലെന്നിരിക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മണ്ഡലം കമ്മിറ്റിയിലെ ചിലർ നടത്തിയ സമ്മർദ്ദമാണ് ഇദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിലെത്താൻ സഹായിച്ചതെന്നാണ് സൂചന എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗീയതയും ഇല്ലെന്നും മധുസൂദനൻ പറയുന്നു വികസന മുന്നണിയിലെ മറ്റൊരു സ്വാതന്ത്ര്യനായിരുന്ന സി എച്ച് ജലീലിനെ പ്രസിഡന്റാക്കാൻ കോൺഗ്രസ് പ്രാദേശിക ഘടകം തീരുമാനിച്ചിരുന്നുവെങ്കിലും ലീഗ് അംഗത്തെ തോൽപ്പിച്ച ജലീലിനെ പ്രസിഡന്റാക്കുന്നതിനോട് മുസ്ലിം ലീം കാണിച്ച വിയോജിപ്പ് മധുസൂദന് അനുകൂലമായി ഇനി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഒന്നര വർഷം വി മധുസൂദനാകും മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ ടൈമിലെ മൂന്നാമത്തെയും അവസാനത്തെയും പ്രസിഡന്റ് മലബാർ ന്യൂസ് കാടാമ്പുഴ